തലസ്ഥാനത്തെ റോഡുകൾക്ക് പിന്നാലെ സിഗ്നൽ ലൈറ്റുകളുടെയും താളം തെറ്റിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി. നഗരപരിചരണം സ്മാർട്ട് സിറ്റി ഏറ്റെടുത്തിന് പിന്നാലെ സിഗ്നൽ ലൈറ്റുകൾ പലതും പണിമുടക്കിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. തലസ്ഥാന നഗരത്തിലെ പല റോഡുകളുടെയും കാലങ്ങളായുള്ള സ്ഥിതി ഇതാണ്. സ്മാർട്ടാക്കാൻ വേണ്ടിയുള്ള വെട്ടിപ്പൊളിക്കൽ. റോഡുകൾ ഈ വിധത്തിൽ സ്മാർട്ടാക്കിയതിനു ശേഷം സ്മാർട്ട് സിറ്റി ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് സിഗ്നൽ ലൈറ്റുകളിലാണ്. സ്മാർട്ട് സിറ്റി എന്ന് കേട്ടതേ ഓർമ്മയുള്ളൂ. സിഗ്നൽ ലൈറ്റുകളെല്ലാം പണിമുടക്കി. തലസ്ഥാന നഗരത്തെ സ്മാർട്ടാക്കാൻ അസ്ത്രാന്ത പരിശ്രമം നടത്തുന്ന നഗരസഭ ആസ്ഥാനത്തിന് മുന്നിലെ സിഗ്നൽ ലൈറ്റുകൾ പോലും പണിമുടക്കിലാണ്. ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയാലും പലപ്പോഴും ഇതുതന്നെയാണ് സ്ഥിതി. ജനറൽ ആശുപത്രിക്ക് മുന്നിലെ സിഗ്നൽ സംവിധാനവും രോഗശയ്യയിൽ തന്നെ. തിരക്കേറിയ ഈ പാതകളിലെ സിഗ്നൽ തകരാറുകൾ യാത്രക്കാരെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത്. എത്ര മണിക്കൂർ നിന്നാണ് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിരുന്നത്? അതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇവിടെ പറയണത് സിഗ്നൽ വച്ചിട്ടുണ്ടെന്നല്ലേ പറയണത്. എവിടെ വച്ചിട്ടുണ്ട്? ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു ആട്ടോ വിളിച്ച് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാനായിട്ട് ആട്ടോക്കാരടുത്ത് പറഞ്ഞാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. പലപ്പോഴും പല അപകടങ്ങളും ജസ്റ്റ് മിസ്സിലാണ് ഇവിടെ മാറുന്നത്. അപ്പോൾ ഇങ്ങനെ സിഗ്നൽ ലൈറ്റ് ഓഫ് ആക്കി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രദേശം ജനറൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ അത്യാവശ്യമാണ് സിഗ്നൽ ലൈറ്റ് ഉള്ളത്. സിഗ്നൽ ലൈറ്റുകൾ പണിമുടക്കിയതോടെ നിരത്തുകളിൽ അപകടവും തുടർക്കഥയാവുന്നുണ്ട്. എന്നിട്ടും അധികൃതർക്ക് കണ്ടമട്ടില്ല. നഗരത്തെ ഈ കണ്ട വിധത്തിലാണ് സ്മാർട്ടാക്കുന്നതെങ്കിൽ തലസ്ഥാനവാസികൾ ഇനിയുമേറെ ഇതിലുമേറെ കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് സാരം. തിരുവനന്തപുരത്തു നിന്ന് എം അൽ അമീൻ, 24. പൊതുജനം കഴുതയല്ല സാർ. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് തലസ്ഥാനത്തെ ട്രാഫിക് സിഗ്നലുകൾ. പരിപാലന ചുമതല സ്മാർട്ട് സിറ്റി കോർപ്പറേഷനെ ഏൽപ്പിച്ചതോടെ പണി വാളി എന്ന് വേണമെങ്കിൽ പറയാം. കേൾക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. റഷ്യായിരിക്കും അവിടെ നിന്നൊക്കെ, അവിടെ നിന്ന് വീട് ഇവിടെ നിന്ന് ഇവിടെ വാങ്ങണം, ഭയങ്കര തിരക്കായിരിക്കും. സിഗ്നൽ വേണം, ടൈമറും കൂടി വെക്കണമെന്നുണ്ട്. ടൈമറിലേ മനസ്സിലാവില്ല എപ്പോഴാണ് വീണതെന്ന് അറിയില്ല. ചില ദിവസങ്ങളിൽ സിഗ്നൽ ഇടയ്ക്ക് കാണാറേ ഇല്ല. ഇപ്പോൾ എവിടെ നോക്കിയാലും അങ്ങനെയാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ സിഗ്നലേ കാണില്ല, എപ്പോഴും ഓഫ് ആക്കിട്ടേക്കും. ആ ഒരാഴ്ചയായി ഇത് സിഗ്നൽ ലൈറ്റ് ഓഫായിട്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ക്രോസ് ചെയ്യാനുണ്ട് ബുദ്ധിമുട്ട്. പിന്നെ പിള്ളേരുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റീസ് ഉണ്ട്. അല്ല, മെയിൻ റോഡല്ലേ, ഹോസ്പിറ്റൽ ഏരിയ അല്ലേ, അതുകൊണ്ട് എന്തായാലും ഇത് നന്നാക്കണം. ഈ സിഗ്നൽ ലൈറ്റ് എത്രയും പെട്ടെന്ന് നന്നാക്കി കിട്ടിയാൽ നമുക്കൊക്കെ നല്ല ഇതായിരുന്നു, റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും.